അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ സ്വഫർ മാസം നമ്മിൽ നിന്ന് യാത്ര പറയുകയാണ്. മഹത്വമേറിയ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നാം കാലെടുത്തു വെക്കുകയാണ്. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഇഷ്കിന്റെ പാൽക്കടലായി വീണ്ടും പുണ്യമേറിയ റബീഉൽ അവ്വൽ മാസം കടന്നു വരികയാണ്. നാടും നഗരവും മനസ്സുമെല്ലാം പ്രവാചക സ്നേഹത്തിൽ അലിയണം. അവിടത്തോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ കൽബിലൊക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാവർക്കും ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ റബീഉൽ അവ്വൽ 12 ആവുമ്പോഴേക്കിന് ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി അവിടത്തേക്ക് സമർപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊച്ചുകുട്ടികൾ പോലും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അടുത്തറിയുന്ന മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഇതിനാഘോഷം ഇസ്ലാമിക പ്രചാരണത്തിന്റെ ഒരു മുഖ്യ വേദിയാണ്. സത്യത്തിൽ ഇസ്ലാമിനെ എല്ലാ ആളുകളും അടുത്തറിയാൻ പറ്റുന്ന നല്ലൊരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഓരോ രാഷ്ട്രത്തിന്റെയും സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ പേരിൽ വലിയ വലിയ ആഘോഷങ്ങൾ അതാത് രാഷ്ട്രങ്ങളിൽ നടത്താറുണ്ട്. ഇന്ത്യയാവട്ടെ അമേരിക്കയാവട്ടെ ഓരോ രാജ്യത്തിനും സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ പേരിൽ എന്തെല്ലാം ആഘോഷങ്ങളാണ് ആ രാജ്യങ്ങളിലൊക്കെ നടക്കാറുള്ളത്. സ്വാതന്ത്ര്യ ദിനവും അതുപോലെ ദേശീയ ദിനവുമായൊക്കെ ആചരിക്കപ്പെടുന്ന വലിയ വലിയ പ്രോഗ്രാമുകൾ ഓരോ രാജ്യത്തും നടക്കാറുണ്ട്. ലോകത്തുള്ള സർവ രാജ്യങ്ങളിലും അത് മുസ്ലിം രാഷ്ട്രങ്ങളാവട്ടെ മറ്റ് ഏത് രാഷ്ട്രങ്ങളാവട്ടെ ആ രാഷ്ട്രങ്ങളിലൊക്കെ വലിയ ഉത്സവമായിട്ടാണ് അവരുടെ സ്വാതന്ത്ര്യ ദിനത്തിനെ അവരൊക്കെ കൊണ്ടാടാറുള്ളത്. തെരുവോരങ്ങളിൽ തോരണം തൂക്കിയും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിറഞ്ഞ ഘോഷയാത്രകളിലൂടെയും ഒക്കെ ഓരോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ കൊണ്ടാടാറുണ്ടെങ്കിൽ ആരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ നമ്മളാക്കിയ നമുക്ക് വിശ്വാസം പകർന്നു തന്ന അടിമത്തരത്തിൽ നിന്ന് മോചനം നൽകിയ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ലോകത്തിന് ആഗോളതലത്തിൽ തന്നെ വലിയ ഇസ്സത്ത് ഉണ്ടാക്കി തന്ന പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമല്ലേ ഒരു വിശ്വാസി കൊണ്ടാടേണ്ടത്. മറ്റാഘോഷങ്ങളെല്ലാം നാം സജീവമായി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു വിശ്വാസിയായി ജീവിക്കാനുള്ള നമുക്കൊരു ഐഡന്റിറ്റി ഈ ലോകത്തുണ്ടാക്കി തന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാതെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചതാണ്. അങ്ങയെ നാം ലോകത്തെ കയച്ചത് റഹ്മത്തുൽ ആലമീനായിട്ടാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹം വിശദീകരിച്ചപ്പോ മഹാന്മാരാകുന്ന മുഫസ്സിറീങ്ങൾ അവിടെ പറയുന്നു, ഇന്നല്ലാഹ അജഅല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മതൻ, മുഹമ്മദ് നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മതാക്കി. അർസലഹു റഹ്മതൻ ലഹും കുല്ലിഹിം, എല്ലാ ജനങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താണ്. അതുകൊണ്ട് തന്നെ ഫമൻ ഖബില ഹാദിഹി റഹ്മ, ഈ അനുഗ്രഹത്തെ ആര് സ്വീകരിച്ചോ ഈ ഹബീബാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് ആര് നന്ദി പ്രകടിപ്പിച്ചോ അവൻ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും വിജയികളുടെ കൂട്ടത്തിലാണ്.